യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭുസഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത കൊച്ചു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അന്ന് നമ്മൾ ചിന്തിച്ചത് ഐശ്വര്യത്തിലേക്കുള്ള നടപ്പാതയെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ അതിന്റെ തുടർച്ചയായിട്ടാണ് എടുക്കുക, ഐശ്വര്യത്തിലേക്കുള്ള നടപ്പാത. അതിന്റെ സെക്കൻഡ് പാർട്ട്, രണ്ടാം ഭാഗം. ദൈവകൽപ്പന പാലിക്കുന്നവർക്ക് ഐശ്വര്യം, ദൈവകൽപ്പന പാലിക്കുന്നവർക്ക് ഐശ്വര്യം. ജോഷുവയുടെ പുസ്തകം 1:8-9 നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, ന്യായ പ്രമാണം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അവിടെ പറയും, ജോഷുവ പറയാണ്, ന്യായ പ്രമാണം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. ഉണ്ടോ, ന്യായ പ്രമാണം എപ്പോഴും അധരത്തിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. ഈ ന്യായ പ്രമാണങ്ങളെ കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അതിനൊപ്പം തന്നെ അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഇതേപോലെ നിരന്തരം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അതിനൊപ്പം തന്നെ നമ്മൾ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് ജോഷുവയുടെ ദൈവം പറയുന്നത്, ന്യായ പ്രമാണം എപ്പോഴും നമ്മുടെ അധരത്തിലുണ്ടായിരിക്കണം. നമ്മുടെ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, 10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് കൊടുത്തു. ആ 10 കൽപ്പനകളെ കുറിച്ച് ഈശോ നമ്മളോട് പറയുന്നു. ഈ 10 കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ഈ അഭിഷേകമാണ് നമുക്ക് നൽകുക. ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. മാതാപിതാക്കളെ അനുസരിക്കണം. കൊല്ലരുത്, വിചാരം ചെയ്യരുത്. അങ്ങനെ 10 പ്രമാണങ്ങളെ കുറിച്ച് നമ്മളും പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മോശയോട് ദൈവം കൊടുത്ത അതേ കൽപ്പന പുതിയ നിയമത്തിൽ നമ്മളും അത് അനുഷ്ഠിക്കുകയാണ്. ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുക. ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ, അതായത് ന്യായ പ്രമാണം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടാകും. ഈ 10 കൽപ്പനകൾ നമ്മുടെയും അധരത്തിലുണ്ടായിരിക്കണം. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അതേക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം, ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാനുള്ള അഭിഷേകം ലഭിക്കുക. നിയമാവർത്തന പുസ്തകം 4:40 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും. അവിടെ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകുവാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുവാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പൊ കർത്താവിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദീർഘകാലം വസിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് നന്മയുണ്ടാകാൻ, നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘമായി വസിക്കാൻ, അതിനുവേണ്ടി നമ്മൾ ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് നമ്മളോട് പറയുകയാണ്. അപ്പൊ ദൈവം നമുക്ക് നൽകുന്ന 10 പ്രമാണങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈ കൃപകളെല്ലാം നമുക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലേവ്യയുടെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. എന്താണ് ദൈവത്തിന്റെ നിയമങ്ങളും കൽപ്പനകളും? ദൈവത്തിന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും നമ്മൾ അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും സ്നേഹിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു, അതിനൊപ്പം തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ, ആ പ്രമാണങ്ങൾ അനുസരിക്കാൻ, അതനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവമകളെന്ന നിലയിൽ നമ്മുടെ പ്രധാന കടമ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കാനുള്ള അഭിഷേകം നമുക്ക് നൽകും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഐശ്വര്യത്തിലേക്ക് നടക്കുകയാണ്. ഏത് ഐശ്വര്യം നമുക്ക് ലഭിക്കുന്നത്? ദൈവത്തോട് ചേർന്ന് നടക്കാനുള്ള ഐശ്വര്യം. അല്ലേലൂയാ. സകല വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, അപ്പസ്തോല ഗണങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, രക്തസാക്ഷികളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, തിരുക്കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ത്രീത്വ കുടുംബം, ഇവരെല്ലാം ദൈവത്തോട് ചേർന്ന്, ദൈവം പോലെ മനസ്സൊരു കൂട്ടായ്മയിൽ ഒരുമിച്ച് പങ്കുവെച്ച്, പ്രിയപ്പെട്ട മാനവ മനുഷ്യരെ കുറിച്ച് ചിന്തിച്ച്, അതെ, സ്വർഗത്തിൽ പിതാപുത്രനും പരിശുദ്ധാത്മാവ്, വലിയൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് നമ്മുടെ കൂട്ടായ്മ. അതോടൊപ്പം തന്നെ തിരുക്കുടുംബത്തിന്റെ കൂട്ടായ്മ, ഈശോ യോസേപ്പ് മാതാവ് ഒരുമിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച്
ദൈവജനത്തെ രക്ഷിക്കുന്ന ആ കൂട്ടായ്മ, സ്വർഗത്തിന്റെ കൂട്ടായ്മ. അത് നമ്മളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഈ കൂട്ടായ്മ പുലർത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഐശ്വര്യത്തിന്റെ പാതയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഐശ്വര്യത്തിന്റെ പാതയിലേക്ക് പോകണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അതായത് നിയമ ലേവിയുടെ പുസ്തകം 25:18 പറയാണ്, നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്ത് ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ ഏത് ദേശത്ത് വസിക്കുന്നോ ആ ദേശത്ത് നമ്മൾ സുരക്ഷിതരായിരിക്കും. നമ്മൾ സുരക്ഷിതരായിരിക്കാനുള്ള അടിസ്ഥാന കാരണം എന്താ? ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മളെ സംരക്ഷിക്കും. അതാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമി അതിന്റെ ഫലം നൽകും. അപ്പൊ നമ്മൾ ആ ദേശത്ത് ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കൃഷി മേഖലകൾ, ധാന്യങ്ങളൊക്കെ ഫലം നൽകും. നമ്മൾ ഏത് മേഖല കൃഷി ചെയ്താലും അത് വിളവ് നൽകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് സംഭവിക്കും? അവിടെ നമുക്ക് ഭൂമി അതിന്റെ ഫലം നൽകും. ദൈവ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ നിന്നും ധാരാളം ഫലം നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും. അത് പറയാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ, നമ്മൾ സുരക്ഷിതരായിട്ട് ജീവിക്കുക മാത്രമല്ല തൃപ്തിയാവോളം ഭക്ഷിക്കുകയും സുരക്ഷിതരായി വസിക്കുകയും ചെയ്യും. എപ്പോഴാണ് അങ്ങനെ വസിക്കുന്നത്? എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹം? എപ്പോഴാണ് മക്കൾക്ക് അനുഗ്രഹം? എപ്പോഴാണ് നമ്മൾ നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഫലം ലഭിക്കുക? ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒന്നാം സ്ഥാനം നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും നമുക്ക് അനുസരിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഐശ്വര്യത്തിലേക്കുള്ള പാതയിലൂടെ മുന്നേറാൻ സാധിക്കും. പുറപ്പാടിന്റെ ദിവസം 15:26 പറയുകയാണ്, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്യുക. എന്താ പറയുന്നുണ്ട്? നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സ്വരമാണ് നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഏറ്റവും ശരിയായത് ചെയ്യണം. ദൈവത്തിന് കള്ള അവിശ്വസ്തത ദൈവത്തിന് ഇഷ്ടമില്ല. വിശ്വസ്തയോടെ ഇടപെടുക. അപ്പൊ വിശ്വസ്തയോടെ ഇടപെടുമ്പോൾ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അതാണ് പുറപ്പാടിന്റെ പുസ്തകം 15:26 നമ്മളോട് പറയുക. അതുകൊണ്ട് വചനം പറയാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല. അത് ഈജിപ്തുകാർക്ക് കൊടുത്ത 10 മഹാമാരികൾ അതൊന്നും ദൈവം നമുക്ക് നൽകുകയില്ല. ഒരു ബാധയും ഒരു പകർച്ചവ്യാധിയും ഒരു അസ്വസ്ഥതകളും ഒന്നും നമുക്ക് ഉണ്ടാകുകയില്ല. കാരണം നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം, അവിടുത്തെ ചട്ടങ്ങൾ പാലിക്കണം, അതോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തെ ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ നമുക്ക് ഒരു മേഖലകളിലും തകർച്ചകളോ അസ്വസ്ഥതകളോ പകർച്ചവ്യാധികളോ രോഗങ്ങളോ ഒന്നും നമ്മളെ പിടികൂടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള ഉന്നതമായ കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അതൊരു വാഗ്ദാന വചനമാണ്. കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും. അതുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ, അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ, നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനം ആവർത്തിച്ച് പറയണം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം, പലതരത്തിലുള്ള രോഗത്തിന്റെ അസുഖത്തിൽ കഴിയുന്നുണ്ട്, ഈ വചനം നമുക്കൊന്ന് ആവർത്തിച്ച് പറയാം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ ഒരു വചനം പല പ്രാവശ്യം നമ്മൾ ഇന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവെടുത്ത് നമ്മൾ ശക്തി സ്വീകരിക്കണം, സൗഖ്യം സ്വീകരിക്കണം. അതായത് ലൂക്കാൻ സുവിശേഷം 6:19 വചനം പറയുന്നുണ്ടല്ലോ, കർത്താവിൽ നിന്നും ശക്തി പുറപ്പെട്ടു, എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കപ്പെട്ടു. അപ്പൊ കർത്താവിന്റെ ശക്തി നമ്മളിലേക്ക് എപ്പോഴും ആവശിച്ചുകൊണ്ടിരിക്കണം. അത് സ്വീകരിക്കാനുള്ള ഉന്നതമായ കൃപയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഏശയപ്രവാചകന്റെ പുസ്തകം 48:10 അതിന്റെ 18-19 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് അവിടെ വചനം പറയുന്നത്? നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, കണ്ടോ, നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം അതുപോലെ ഒഴുകുമായിരുന്നു. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ സമാധാനം, ഇത് ആര് വരുന്ന സമാധാനമാണ്? ഈശോ തരുന്ന സമാധാനമാണ്. ഉത്ഥാനം ചെയ്ത ശേഷം ഈശോ അപ്പസ്തോലന്മാരെ കാണുമ്പോഴും ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന എന്താണ്? നിനക്ക് സമാധാനം എന്നാണ് പറയുന്നത്. അത് പ്രിയപ്പെട്ട സാധനങ്ങളെ, നമുക്ക് ഇഷ്ടംപോലെ സമ്പത്തും ധാന്യങ്ങളും എല്ലാ സമൃദ്ധിയും നല്ല ഭവനവും വസ്തുവകകളും സ്ഥലവും ഭവനവും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സമാധാനം കിട്ടണമെന്ന് നിർബന്ധമില്ല. കോടിക്കണക്കിന് രൂപ തലയുടെ അടിയിൽ വെച്ച് കിടന്ന് ഉറങ്ങുന്നവർക്കും സമാധാനം കിട്ടണമെന്ന് നിർബന്ധമില്ല.
സമാധാനം തരുന്നത്, അത് കർത്താവാണ് തരുന്നത്. കർത്താവിന്റെ സമാധാനം, അത് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പാർശ്വാദ്യം ഉണ്ടെങ്കിലും അത് ആർക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. ഒരു വസ്തുവിനോ ഒരു വ്യക്തിക്കോ ഒരു ജീവിത സംഭവത്തിനോ ജീവിത സാഹചര്യങ്ങൾക്കോ നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തെ നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല. അത് സ്ഥായിയായ സമാധാനമാണ്. ആ സമാധാനം ഈശോ തന്നെയാണ്. ഈശോയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് യെശയ്യാപ്രവാചകൻ പുസ്തകം 48:18 വചനം പറയുകയാണ്, നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അതുകൊണ്ട് സന്തതികൾ മണൽ പോലെ ഭൂമിയിലുള്ള, ഞാനിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്തെ മണൽ എത്രമാത്രം ഉണ്ട് എണ്ണി തീർക്കാൻ പറ്റുമോ? അത് കുഴിക്കും തോറും അടിയിലേക്ക് മണൽത്തരികളാണ്. അതുപോലെ അപ്പൊ വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. ഒരിക്കലും എണ്ണി തീർക്കാൻ സാധിക്കും. അത്രമാത്രം നമ്മുടെ എല്ലാ വിവിധ മേഖലകളിലും ദൈവം സമൃദ്ധി ഐശ്വര്യം അനുഗ്രഹം നൽകുകയാണ്. എപ്പോഴാ തരുന്നത്? കൽപ്പനകൾ അനുസരിക്കുമ്പോൾ. അവരുടെ നാമം എന്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ നാമം അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ദൈവത്തിന്റെ നാമം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ദൈവത്തിന്റെ നാമം അനേകരോട് നമ്മൾ പറയണം. ദൈവത്തിന്റെ നാമത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ നാമത്തിന് നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ നാമത്തിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ നാമത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മനോഭാവങ്ങളെ ദൈവനാമത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ശക്തിയും കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും വലിയ നാമം ഈശ്വര നാമമാണ്. രക്ഷ നൽകുന്ന നാമമാണ് ഈശ്വര നാമം. നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന നാമമാണ് ഈശ്വര നാമം. ഈ നാമം നമ്മൾ എപ്പോഴും ഉച്ചരിച്ചുകൊണ്ട് വേണം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ. അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ ഐശ്വര്യത്തിന്റെ പാതയിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. ഈ യാത്രയിൽ നമ്മൾ ദൈവത്തിന്റെ 10 പ്രമാണങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. ദൈവനാമം നമ്മൾ ഉച്ചരിക്കണം. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. അത് നമ്മൾ പറയണം. വിശ്വസ്തരാകണം. വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണം. ബലഹീനതകളെല്ലാം ഈശ്വര കരങ്ങളിലേക്ക് കൊടുക്കണം. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, അതായത് ഒരപ്പനും അമ്മയും വന്ന് പറഞ്ഞാണ്, സിസ്റ്ററെ ഞങ്ങൾക്ക് 10-30 ഏക്കർ സ്ഥലമാണുള്ളത്. ഒരു വസ്തു ആ സ്ഥലത്ത് കൃഷി ചെയ്താൽ ഉണ്ടാകത്തില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും കീടങ്ങളോ അത് നശിപ്പിക്കും, അല്ലെ എലി നശിപ്പിക്കും, അല്ലെ പന്നികളോ വന്ന് നശിപ്പിക്കും. പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ്. ആന കയറും, എന്നാ ഫോറസ്റ്റ് ഒന്നും ഞങ്ങളുടെ പറമ്പിലില്ല. ഇതെന്താ കൊണ്ടൊന്ന് നശിപ്പിക്കുന്ന തരത്തിൽ ഒരൊറ്റ ഇഷ്ടംപോലെ രൂപ മുടക്കി പണിക്കാരെ നിർത്തി കൃഷി ചെയ്താൽ ഒരു ഫലം എടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു വിഷമിച്ചു. അവസാനം അവരിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ അത് ജീവിതത്തിൽ നമ്മൾ പാപികളാണ്, നമ്മൾ ലംഘിക്കും, അത് അനുദപിച്ച് ഏറ്റു പറഞ്ഞു പോയി കുമ്പസാരിക്കാൻ പറയും. അങ്ങനെ കുടുംബം ഒരുമിച്ച് പോയി കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അതിനുശേഷം നമ്മൾ ഈ പറമ്പിലേക്ക് ഇറങ്ങി ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഓരോ തൈന്ന് അങ്ങനെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഒരു വൈദികനെ വിളിച്ച് സ്ഥലം മുഴുവനും വെഞ്ചരിക്കുക. അവിടെ കൃഷിയിടങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കുക. ഓരോന്ന് നടുമ്പോഴും ഈശോയുടെ നാമത്തിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പറയണം, ഈശോയെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ ഈശോയുടെ മുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കും. ഞങ്ങൾ പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കും. പാപം ചെയ്താൽ ഉടൻ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞങ്ങൾ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളായി ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരാ 30 ഏക്കർ സ്ഥലത്ത് പലതരത്തിലുള്ള കൃഷികൾ ഇറക്കി ഇഷ്ടംപോലെ ഫലം ധാന്യങ്ങൾ. അവരുടെ എല്ലാ പ്രശ്നവും മാറി. അനേകർക്ക് അത് കൊടുക്കാൻ സാധിച്ചു. എല്ലാ തരത്തിലുള്ള കറി വെക്കാനുള്ള സാധനങ്ങളും ധാന്യങ്ങളും അരിയും എല്ലാ വസ്തുക്കളും റബ്ബറും തെങ്ങും എല്ലാം ഇഷ്ടം വാഴയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകാൻ തുടങ്ങി. ആ സ്ഥലത്തെ അവർ വിശദീകരിച്ചു. സ്ഥലം വിശദീകരിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതത്തെ വിശദീകരിച്ചു. ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം കടന്നു വന്നു. കർത്താവിന്റെ കൽപ്പനകളോട് വിശ്വസ്തത പുലർത്തി. ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു. അപ്പോഴാണ് അവരുടെ ദേശത്ത് ഫലം നൽകാൻ തുടങ്ങിയത്. അവരുടെ കുടുംബത്തിൽ സ്നേഹം ഐക്യവും ഈശോ കൊടുക്കാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ട ഈ വാദം കേൾക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്താം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില പ്രശ്നങ്ങളുണ്ട്. സ്ഥലം വസ്തുക്കളൊക്കെ ഇഷ്ടംപോലെ കാണും. എല്ലാ വർഷവും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അല്പം കുറച്ചൊക്കെ നമുക്ക് ഫലം ലഭിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വര കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുക. അത് നമ്മുടെ ഹൃദയത്തിൽ ആദരത്തിലും ഉണ്ടായിരിക്കുക. വിശുദ്ധി പോലെ പാലിക്കുക. വിശ്വസ്തത ജീവിക്കുവാൻ ഈശോയുടെ വാക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്ഥലങ്ങളും വീടും ഭവനവും എല്ലാം വിശുദ്ധീകരിക്കുക. നമ്മളെ തന്നെ ആദ്യം വിശുദ്ധീകരിക്കുക. ഇപ്പൊ അതിനെ കേൾക്കുന്ന എല്ലാവരിലേക്കും ഉന്നതമായ കൃപ അഭിഷേകം ലഭിക്കാൻ ആഗ്രഹിച്ച് നമ്മൾ കരമുയർത്താം. ഇന്ന് തന്നെ നമ്മൾ സാധിക്കുന്നവർക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നവർ കുമ്പസാരിക്കുക. അനുതാപത്തോടെ പ്രാർത്ഥിക്കുക. വചനം വായിക്കുക. അവരൊപ്പം തന്നെ വിശുദ്ധി ജീവിക്കുക.
ദൈവത്തിന്റെ നാമം ഉച്ചത്തിൽ വിളിക്കുക. സ്വർഗ്ഗസ്വർഗ്ഗം സ്തുതിക്കട്ടെ. ഹാലലുയ കർത്താവേ, പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശങ്ങളെ സമർപ്പിക്കുന്നു, കുടുംബം സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ തന്നെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും പരിതമായ എല്ലാ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എല്ലാം ഈശോയെ അതിലേക്ക് ഈശ്വര ശക്തി എടുക്കണമേ, ഉന്നതമായ കൃപ എടുക്കണമേ. ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും ദൈവത്തിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ ഉയർത്തണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എല്ലാ ആധിപത്യ സ്വഭാവങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഈശോയെ മത്സരിച്ചിരിക്കുന്ന വിക്കട്ട സ്വഭാവത്തിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ മോചനം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, മാതാപിതാക്കളെ, മക്കളെ എല്ലാം അനുഗ്രഹിക്കണം, ദേശത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.